ഏഴാം ദിവസം ട്രാക്കിൽ നിന്ന് സ്വർണം വാരിക്കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ സംഘം. 400 മീറ്റർ ഹർഡിൽസിൽ ജിതിൻ പോളിലാണ് ഇന്ത്യയുടെ സ്വർണ പ്രതീക്ഷ. സുരേന്ദ്രനും രഞ്ജിത് മഹേശ്വരിയും ട്രിപ്പിൾ ജമ്പിൽ മെഡൽ കൊണ്ടുവരുമെന്ന് പരിശീലകർ ഉറപ്പ് പറയുന്നു. അപ്പം നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. ഫസ്റ്റ് കോമ്പറ്റീഷനിൽ തന്നെ നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടി ഒരു ജമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ വിശ്വാസം. 1500 മീറ്ററിൽ പിയു ചിത്ര ട്രാക്കിലിറങ്ങും. ഷോട്ട്പുട്ടിൽ ഓംപ്രകാശ് സിംഗും 200 മീറ്ററിൽ ശ്രവനി നന്ദിയും ദ്വിതീചന്ദും കുഞ്ഞു മുഹമ്മദും അനസും ഉൾപ്പെട്ട പുരുഷ റിലേ ടീമും പൂവമ്മയും സിനി ജോസും ഉൾപ്പെടുന്ന വനിതാ റിലേ ടീമും സ്വർണം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷൂട്ടിംഗിൽ 50 മീറ്റർ ഫ്രീ റൈഫിൾ പോണിൽ ഗഗൻ നരങ്ങും 25 മീറ്റർ സെന്റർ ഫയർ പിസ്റ്റൾ വിഭാഗത്തിൽ വിജയകുമാറും സമരേഷ് ജംഗും മത്സരിക്കുന്നുണ്ട്. ഗുവാഹത്തിയിൽ നിന്നും യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യയുടെ സ്വർണ പ്രതീക്ഷയാണ് മലയാളി താരം രഞ്ജിത് മഹേശ്വരി. സ്വർണ്ണച്ചാട്ടത്തിന് തയ്യാറെടുക്കുന്ന രഞ്ജിത്ത് ഞങ്ങളുടെ പ്രതിനിധി യദുകൃഷ്ണനുമായി സംസാരിക്കുന്നു. ഇന്ന് ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യക്കായി മത്സരിക്കാൻ ഇറങ്ങുന്ന രഞ്ജിത് മഹേശ്വരി നമ്മോടൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ഈ സീസണിലെ ഒരു ആദ്യത്തെ മത്സരമാണ്? ഈ സീസണിലെ ഫസ്റ്റ് കോമ്പറ്റീഷനാണ് ഇത്. സാഫ് ഗെയിംസിൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ് കോമ്പറ്റീഷൻ നാഷണൽ ഗെയിംസ് ആയിരുന്നു. അവിടെ തിരുവനന്തപുരത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ സാഫ് ഗെയിംസിലും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ഈ ഒളിമ്പിക് ഒരു തുടക്കം കുറയ്ക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അത് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ നാഷണൽ ഗെയിംസ് പോലെ തന്നെ ഇവിടെ എനിക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ജമ്പിങ്ങിൽ നല്ല പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. മയൂഖ ആദ്യ ദിവസം തന്നെ ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജിൻ്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഒരു പ്രകടനം കാഴ്ചവെച്ച് സ്വർണം നേടി. എത്രത്തോളം ആത്മവിശ്വാസം പറഞ്ഞു? ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ന് അങ്കിത് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നലെ മയൂഖ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു കോച്ചാണ് ഇപ്പോൾ ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. റുമേനിയയിൽ നിന്നും വന്നിരിക്കുന്ന ബെഡ്രോസിൻ, അതിൻ്റെ കൂടുതൽ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് നിൽക്കുന്നത് പഴയ ട്രിപ്പിൾ ജമ്പർ ബിബു മാത്യു, ലോങ് ജമ്പർ സഞ്ജയ് കുമാർ റായ്. ഒരു 3 പേരുടെ നല്ല ഒരു പരിശീലനമുണ്ട്. എല്ലാ കാര്യത്തിനും 3 പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ LNCP പ്രിൻസിപ്പൽ കിഷോർ സാറും മാക്സിമം നമുക്ക് തരേണ്ട ഇതെല്ലാം തരുന്നുണ്ട്. നല്ല എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അവിടുന്ന് കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റാഫാണെങ്കിലും സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും മെസ് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും LNCP ആണെങ്കിലും എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടീം ഫുള്ള് ജമ്പറിൻ്റെ ടീം, ജമ്പിങ് ടീം ഇപ്പോൾ വന്നിട്ട് തിരുവനന്തപുരത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് പുതിയ കോച്ചിനോട് ചെയ്യുന്നുണ്ട്. ബാക്കി ഇത് എല്ലാവർക്കും നല്ല ഫസ്റ്റ് കോമ്പറ്റീഷൻ തന്നെ നല്ലൊരു തുടക്കം കുറിച്ച് സാധിച്ചത് ഈ ഒളിമ്പിക് ഇയർ ആയതുകൊണ്ട് നല്ല പ്രതീക്ഷകൾ മുന്നോട്ട് നൽകുന്നുണ്ട്. കേരളത്തിന് സമാനമായതിൻ്റെ ഒരു കാലാവസ്ഥ കൂടിയാണ്, അത് എത്രത്തോളം കുറഞ്ഞു? നമ്മുടെ ഇന്ത്യയിലെ ഒരുമാനപ്പെട്ട എല്ലാ ഈ സമയത്തെ കാലാവസ്ഥകളെല്ലാം ഏകദേശം നമ്മുടെ സൈഡിൽ കൊഞ്ചും കുറച്ച് ചൂട് വരുന്നുണ്ട്. ബാക്കി ഇവിടെ എല്ലാം ഓക്കെയാണ്. വലിയ പറയത്തക്ക വേണം തണുപ്പുകൾ വന്നിട്ടില്ല. ചെറിയ ഇന്നലെ ചെറിയ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തണുപ്പിന് ചാൻസ് ഉണ്ടെന്നുള്ളത്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു. ഏതായാലും വലിയ പ്രതീക്ഷകൾ, സുവർണ പ്രതീക്ഷകളോട് തന്നെയാണ് രഞ്ജിത് മഹേശ്വരി ട്രിപ്പിൾ ജമ്പിൽ ഇറങ്ങാൻ പോകുന്നത്. ഗുവാഹത്തിയിൽ നിന്ന് മുബഷീറിനോടൊപ്പം യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.